തപോവന ഭൂവിന്റെ സ്വച്ഛന്തതയിൽ ഇരുന്ന് സ്വച്ഛമായി മധു നുകരുമ്പോൾ നീ എന്നെ ടെൻഷൻ അടുപ്പിക്കല്ലേ ദുസുണ്ടം കുട്ടി. ഞാൻ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും? ഈ നാടകം കളിക്കാന്നുള്ളത് എന്റെ ഒരു സ്വപ്നമാണ്. അതിന് സ്വപ്നത്തിന് എന്ത് പറ്റി? ഇനി എന്തോന്ന് പറ്റാൻ? ആ കോമളത്തെ വെച്ച് എന്നെ അഭിനയിപ്പിക്കാൻ പറ്റില്ല. അവളുടെ ഡയലോഗ് അറിയില്ല, അത് പോട്ടെ. അവളുടെ കുഴഞ്ഞുള്ള നടത്തവും ശൃംഗാരവും മൊത്തത്തിൽ മിസ്റ്റേക്ക്. എനിക്ക് റിഹേഴ്സൽ ക്യാമ്പിലോ സ്വസ്ഥതയില്ല, വീട്ടിലോ സ്വസ്ഥതയില്ല. ഇയാളെന്താ വായും പൊളിച്ചോണ്ടിരിക്കുന്നത്? കണ്ടതല്ലേ എവിടെന്ന് കിട്ടി ഇങ്ങനെ ഒരെണ്ണത്തിന്? മേശരി ഇത്തിരി വർക്കത്തുള്ള ഒരെണ്ണത്തിനെ കൊണ്ടുവന്നു. നീ മിണ്ടരുത്, തലയിരിക്കുമ്പോ വാലാടരുത്. നിന്നെയും ചേർത്താ പറഞ്ഞു. തലയാടിയാലും വാലാടിയാലും എനിക്ക് നാടകം കളിക്കണം. നാടകം കളിക്കാൻ ഞാൻ ശകുന്തള വേണം, അത്രേ ഉള്ളോ? ഞാൻ കൊണ്ടുവരും. പണ്ട് ഇതുപോലെ ഒരു വൈദ്യരനെ വന്നപ്പോ ഞാൻ കൊണ്ടുവന്നില്ലേ? അതിന്റെ കാര്യമായി പറഞ്ഞോണ്ടിരിക്കുന്നത്. എങ്കിൽ വേറൊരെണ്ണത്തിനെ കൊണ്ടുവരാം. നല്ല അസല് വൈജയന്തിമാല, വൈജയന്തിമാല പോലൊരു മോഡലിനെ ഞാൻ കൊണ്ടുവരും. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ എന്ത് നാടകം ആവശ്യമുള്ള ആരുമില്ല. അതെ, എങ്കിൽ കൊണ്ടുവരും. സത്യമായിട്ടും സത്യമായിട്ടും അത് നടക്കില്ല. നല്ല അന്തസ്സായിട്ട് 101 പവന്റെ ആഭരണവും 300,000 രൂപ സ്ത്രീധനവും കൊടുത്ത് എന്നെ കെട്ടിച്ചാ മതി, മനസ്സിലായോ? അയ്യോ, 101 പവനാ? അയ്യടാ, 101 പവൻ കേട്ടോപ്പാ, മോളുടെ ഒരു പൂതി കേട്ടടാ. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, ഗ്രേസിക്കുട്ടി, ഗ്രേസിക്കുട്ടിക്ക് എത്ര പവൻ കിട്ടി? പോയി കിടന്ന് ഉറങ്ങണ. ഒരു മിനിറ്റ്, രണ്ട് മിനിറ്റ്. എന്റെ കാര്യം ഞാൻ ആരോട് പറയും? എനിക്ക് ഇനി ആരാന്നോ? എന്റെ കൊട്ടാരക്കര ഭഗവതി അമ്മേ, എന്ത് പറ്റിയോ? എന്റെ മോള് പോയ എന്റെ മുതലാളിയെ എവിടെ എവിടെ? പാതിരാത്രിയിൽ ആ ദുർവാസാവ് എന്റെ മോളെ നാടകം പഠിപ്പിക്കാൻ. നേരം വിളിച്ചപ്പോ എന്റെ പെണ്ണും ഇല്ല, ദുർവാസാവില്ല. ഇതാ ഇത് എഴുതി വെച്ചു, രണ്ടും കൂടെ ഒരു പോക്ക് പോ എന്റെ മുതലാളിയേ. പ്രിയപ്പെട്ട അച്ഛ, എന്നെ സ്നേഹിക്കുന്ന ഒരു ആത്മാവിനെ ഞാൻ കണ്ടെത്തി. ദുർവാസാവ് കൃഷ്ണൻ കുട്ടിച്ചാട്ടൻ. ഞങ്ങൾ പോകുന്നു, ഇതൊരു ഒളിച്ചോട്ടമല്ല, ജീവിതയാത്രയാണ്. എന്നോട് ക്ഷമിക്കണം, ഞങ്ങളെ അന്വേഷിക്കേണ്ട എന്ന് സ്വന്തം മകൾ കൊട്ടാരക്കര. എന്റെ മാതാവേ, ശകുന്തള ദുർവാസാവിന്റെ കൂടെ ഒളിച്ചോടി പോവാന്ന് വെച്ചാൽ ഒരു പുരാണ ബോധമില്ലാത്ത പെണ്ണായി പോയല്ലോ. കലികാലമല്ലേ മേസ്തിരി, ഇവള് മാറിയാതെ പിച്ചക്കാരന്റെ കൂടെ വരെ ഇറങ്ങിപ്പോന്താ? മേസ്തിരിയുടെ കൂടെ വരെ? അതെ, ആക്കല്ലേ പുത്തമ്മന്റെ സ്ലീവർ. അതെ അതെ, അതും ഇതും പറയാതെ ഇനി എന്ത് ചെയ്യാമെന്ന് ആലോചിക്കാം. ഇനി ആലോചിക്കാനൊന്നുമില്ല, നാടകങ്ങളി ഇവിടെ വെച്ചങ്ങ് നിർത്തുക. മേശരി, പണ്ടായിരുന്ന വെച്ചിട്ട് ഞാൻ തന്നെ നാടകം കളിച്ചു തരായിരുന്നു. ഇതേ ഹനുമാന്റെ കഥയല്ല, ശകുന്തളയുടെ. ചേട്ടന്റെ മറ്റേ പാർട്ടി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നാടകം നിർത്തണം? മറ്റേ പാർട്ടി വൈജയന്തി മാല. അവര് കൊള്ളാം, ശകുന്തളയ്ക്ക് പറ്റിയതാ. അവര് വിളിച്ച വരുവോടോ മമ്മൂഞ്ഞെ? എന്നോട് ചോദിച്ചാ ഞാൻ എങ്ങനെ പറയും? അതും ശരിയാ, അവരിപ്പോ MP യോ മന്ത്രിയോ ഒക്കെ അല്ലേ. തമാശ കളിക്കല്ലേ, ഇന്നലെ ബാറിൽ ഇരുന്ന് പറഞ്ഞില്ലേ വൈജയന്തി മാല പോലെ ഒരു പെണ്ണുണ്ടെന്ന്? ബാറിൽ നിന്ന് ആര് പറഞ്ഞു? എന്തു പറഞ്ഞു? ശരി പറഞ്ഞു, പറഞ്ഞു. അത് വെള്ളത്തിന്റെ പുറത്തല്ലേ, വെള്ളം ഇറങ്ങിയപ്പോൾ ഓർമ്മയും പോയി. ഇനിയിപ്പോ കേറ്റണം. ആ കേറ്റാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പറ
നീ ആ ഹോട്ടലിൽ കൊടുക്കുന്ന കാറേക്കില്ല, കുറച്ച് ഗ്രീസ് എടുത്ത് വെച്ചു. ഞാൻ ശരിയാക്കാം. അലക്സ്, ഞാൻ കണ്ടു. എന്ത്? അവളെ? ആരെ? അപ്സരസിനെ. അപ്സരസിനെയോ? അപ്സരസിനെയോ? എന്റെ ശകുന്തളെ. എവിടെ? ദോ അവിടെ. ശ്രീദേവി, ആ മോളിത് എവിടെയായിരുന്നു? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. അല്ല, ഇതെന്ത് വേഷം? അതൊക്കെ പറയാം. വാ വാ വാ, ഇവിടെ ഇരിക്കും. എന്നെ കണ്ടാലും എങ്ങനെയുണ്ട്? എയറോസസിനെ പോലില്ലേ? ലക്ഷ്മി എടുത്തേ, ഹോട്ടൽ ട്രൈഡന്റിൽ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന്റെ സ്റ്റാഫിന് മാത്രമായി റിസർവ് ചെയ്ത ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഫ്രീ ആയി ചാപ്പാടടിച്ച് വരാമോന്ന് നാൻസി എന്നോട് ബെറ്റ് വെച്ചു. ഞാൻ പറഞ്ഞു ഓക്കേ. കൂളായി ഒരു എയറോസസിന്റെ സ്റ്റൈലിൽ ശ്രീദേവിയും മേനോനും ഹോട്ടലിൽ കയറുന്നു. ഫുഡും കഴിച്ച് അസലൊരു കുളിയും കുളിച്ചിങ്ങി പോരുന്നു. ബെറ്റമോ ദാ ഒരു പവൻ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ദാറ്റ് ഈസ് മേലെ വീട്ടിൽ വിശ്വനാഥ മേനോന്റെ ഒറ്റ മകൾ ശ്രീദേവി മേനോൻ. എന്റെ മോൾ ഇങ്ങനെ ബെറ്റ് വെച്ച് കളിച്ചു നടന്നു. അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്നെ കൊഞ്ചിച്ച് വഷളാക്കുന്ന ഇപ്പോഴേ പരാതി. ഡേ, അച്ഛനും ചേട്ടനും അറിയണ്ട. അച്ഛൻ പോയില്ല, കുളിക്കാൻ കയറിയിട്ടേ ഉള്ളൂ. എന്നാ പിന്നെ പേടിക്കണ്ട. അവൻ എത്തിയോ മിസ്റ്റർ പിള്ളേ? ഇല്ല സർ. ഞാനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷേ
തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ വീട്ടിൽ നിന്ന് പറയേണ്ടതല്ല, അത് മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്തോളാം. നമ്മുടെ പഴയ ഡ്രൈവർ ശങ്കരൻ നായരുടെ മകൻ ചന്ദ്രനല്ലേ അവൻ? അതെ സാർ.